ഹലോ മാം, ടീച്ചറുടെ ക്ലാസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രക്കും നല്ല ക്ലാസ്സായിരുന്നു. ടീച്ചർ ഈ ഒരു ഗ്രൂപ്പിൽ ചേരാൻ തുടങ്ങിയതും ഇങ്ങനെ ഈ ക്ലാസ്സിൽ വന്ന് പങ്കെടുക്കാൻ തുടങ്ങിയത് നമ്മളെ വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഞാൻ ഇന്നലെ രാത്രി 8:30 ആകുമ്പോഴത്തേക്കാണ് തലശ്ശേരി എത്തിയത്. ട്രെയിൻ ഇത്തിരി ലേറ്റായിരുന്നു. ഞാനങ്ങനെ പോകാറുണ്ട്, എനിക്കത്ര പേടിയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ ടീച്ചറെ തന്ന ആ ധൈര്യം നമുക്കതൊരു വല്ലാത്തൊരു ഇൻസ്പിറേഷനായിട്ട് മാറിയിട്ടുണ്ട്. ടീച്ചർ നമ്മളുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ടീച്ചർ ക്ലാസ്സിൽ കയറിയത് മുതൽ ഇങ്ങോട്ട് അനുഭവിച്ചു വരുന്നൊരു സമാധാനം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വീട്ടിലും ഇപ്പം എന്താ പറയുക, സ്വർഗതുല്യമായ ജീവിതമാണ്. ആരും തമ്മാമല്ല, ആരും അങ്ങോട്ടും വഴക്കോ വെക്കാണോ ഒന്നുമില്ല. ഞാൻ എത്രയോ വർഷമായിട്ട്, 15 വർഷത്തോളമായിട്ട് ഡെയിലി പോയി തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ സഹസ്രനാമം ചൊല്ലുന്ന ഒരു വ്യക്തിയാണ്. ഡെയിലി ചൊല്ലുന്നത് ആ ചൊല്ലിയൊരു പവറൊന്നും എൻ്റെ സ്വഭാവത്തിൽ ഞാൻ കാണാറുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പം ടീച്ചറുടെ അടുത്ത് വന്ന് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആകെയും മാറി. നമ്മൾ കുറച്ചിങ്ങനെ ബാക്കിലോട്ട് ചിന്തിച്ചു. അങ്ങനത്തെ ഒരു വരുന്നൊരു പ്രഷർ, മറ്റല്ലാണ്ട് വേറെ അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് ഇപ്പം ഭയങ്കര എന്താ പറയുക, നല്ലൊരു എനർജി ലെവൽ കൂടിയതുപോലെയുണ്ട്. ഇപ്പം സഹസ്രനാമം എല്ലാം ചൊല്ലുമ്പോൾ നമുക്ക് എന്താ പറയുക, അങ്ങനെ എന്തെല്ലോ ഒരു വല്ലൊരു നല്ലൊരു അനുഭവമായിട്ട് മാറിയിട്ടുണ്ട്. ആ രാവിലെ അമ്പലത്തിൽ പോകുമ്പോഴുള്ള ആ ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് അതിലങ്ങ് നടക്കും. ടീച്ചർ പറയുന്ന പോലെ എല്ലാം ചെയ്യുന്നുണ്ട്. മൊബൈലായിട്ട് ഒന്ന് കാണലോ ഒന്നുമില്ല, എല്ലാം അതുപോലെ ചെയ്യുന്നുണ്ട്. അത് ഈ ടീച്ചറെ ക്ലാസ്സിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റാത്ത ആൾക്ക് വലിയൊരു നഷ്ടമായി മാറിയെന്നേ പറയാൻ പറ്റും. ഇനി ടീച്ചർ എപ്പോഴാണ് കോഴിക്കോട് ക്ലാസ് വെക്കാമെന്ന് കാത്തു നിൽക്കാമെന്ന്. കോഴിക്കോടാകുമ്പോൾ ഒറ്റക്ക് വന്നിട്ട് പങ്കെടുത്തിട്ട് വരാൻ പറ്റും. മറ്റേ എറണാകുളത്തിലാകുമ്പോൾ ആരെങ്കിലും സഹായിക്കാൻ കൂട്ടാണ്ടി വരും. ഇത് കോഴിക്കോടെല്ലാം ഒറ്റക്ക് പോയി ശീലമുള്ളതാണ്. അതുകൊണ്ട് ടീച്ചറെ അടുത്ത് നിന്ന് വരുമ്പോൾ ഒരു അമ്മേൻ്റെ അടുത്ത് നിന്ന് നമ്മൾ പറിച്ചു വരുന്ന പോലത്തെ ഒരു ഫീലാണ് തോന്നിയത്. ടീച്ചറെ കീഴിൽ നിൽക്കുമ്പോൾ എന്തോ ഒരു ധൈര്യം. ഇനിയും ടീച്ചറെ ഇതേപോലെ ക്ലാസ് വെക്കണം, നമ്മളെല്ലാവരും പങ്കെടുക്കും. ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ശക്തിയാണ് ടീച്ചറെ വാക്കുകൾക്ക്. ഓക്കെ, ചക്കര.